വിശ്വസിക്കാൻ കഴിയാവുന്ന യാദർശികതകൾ നാം എല്ലാവരുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഒട്ടും തന്നെ വിശ്വസനീയമല്ലാത്ത യാദർശികതകളും നമ്മുടെ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത്തരത്തിലെ ശരിക്കും വിസ്മയിപ്പിക്കുന്ന ചില യാദർശിക സംഭവങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം. ടൈറ്റാനിക് പ്രീ മോനിഷൻ. 1912 ടൈറ്റാനിക് എന്ന ബ്രഹ്മാണ്ട കപ്പൽ കടലിലെ മഞ്ഞുപാറയിലിടിച്ച് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ മുങ്ങിപ്പോയത് നാം എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ അപകടം സംഭവിക്കുന്നതിന് 14 വർഷങ്ങൾക്ക് മുൻപ്, അതായത് ടൈറ്റാനിക് എന്ന കപ്പലിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ, മോർഗൻ റോബർട്ട്സൺ എന്ന എഴുത്തുകാരൻ ടൈറ്റൻ എന്ന വലിയ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മഞ്ഞുപാളികളിൽ ഇടിച്ച് കടലിനുള്ളിൽ മുങ്ങിപ്പോകുന്നതായി അദ്ദേഹം 1898 എഴുതിയ ദ റിക്ക് ഓഫ് ദ ടൈറ്റൻ ഓർ ഫ്യൂട്ടിലിറ്റി എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിരുന്നു. എന്നാൽ ഇതിലെ മറ്റൊരു രസകരമായ കാര്യം, ടൈറ്റൻ എന്ന കപ്പലിന്റെ നീളവും വലിപ്പവും ടൈറ്റാനിക് കപ്പലുമായി ഏറെ സാമ്യമുള്ളതാണ്. ടൈറ്റാനിക് കപ്പലിന്റെ അപകടത്തിനു ശേഷം ഈ പുസ്തകത്തെക്കുറിച്ച് നിരവധി വിവാദങ്ങൾ ഉയരുകയും വീണ്ടും പുനഃപ്രസിദ്ധീകരണം നടത്തുകയും ചെയ്തു. ദ ഹൂവർ ഡാം. അമേരിക്കയിലെ ഹൂവർ എന്ന വളരെ വലിയ അണക്കെട്ടിന്റെ നിർമ്മാണത്തിനിടെ ഏകദേശം 112 പേർ വരെ മരിച്ചുപോയിട്ടുണ്ട്. അതിൽ പാട്രിക് വില്യംസ് എന്ന വ്യക്തിയാണ് December 20, 1935 അവസാനമായി മരിച്ചുപോയത്. എന്നാൽ ഇതിലെ യാദർശികത ശരിയായി 13 വർഷങ്ങൾക്ക് മുൻപ്, അതേ December 20 തന്നെയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ജോൺ ഗ്രിഗറിയും അതേ പാലത്തിന്റെ നിർമ്മാണത്തിനിടയിൽ മരണപ്പെടുന്നത്. അതായത് 1921 നദിയുടെ കുറുകെ അണക്കെട്ട് നിർമ്മിക്കുവാനായി പരിശോധന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പാട്രിക് വില്യംസിന്റെ അച്ഛൻ വെള്ളത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെടുന്നത്. അൺലക്കി ബ്രദേഴ്സ്. 1975 ബർമുഡ ദ്വീപിൽ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്ത 17 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് ഒരു ടാക്സിയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മരണപ്പെട്ടിരുന്നു. എന്നാൽ ഇതിലെ യാദർശികത, ഈ സംഭവം നടക്കുന്നതിന് ശരിയായി 1 വർഷത്തിന് മുൻപ് അതേ യുവാവിന്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിന്റെ 17-ാമത്തെ വയസ്സിൽ ഒരു ടാക്സി അപകടത്തിൽ മരിച്ചുപോയി എന്നതാണ്. എന്നാൽ അതുമാത്രമല്ല, ഈ രണ്ട് അപകടത്തിലും ടാക്സി ഓടിച്ചിരുന്ന വ്യക്തി ഒരാൾ തന്നെയായിരുന്നു. വ്ളാഡിമിർ പുടിൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 1952 റഷ്യയിലാണ് ജനിച്ചത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ സാമ്യമുള്ള രണ്ടു പേരുടെ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ച് വളരെയധികം പ്രശസ്തമായിരുന്നു. എന്നാൽ ഇതിലെ പ്രത്യേകത, രണ്ട് ചിത്രങ്ങളും വ്ളാഡിമിർ പുടിന്റെ ജനനത്തിന് മുൻപുള്ളതാണ്. ചിത്രങ്ങളിലുള്ള രണ്ടുപേർക്കും അദ്ദേഹത്തിന്റെ സാമ്യമുള്ളത് മാത്രമല്ല, രണ്ടുപേരും റഷ്യയിൽ തന്നെ ജനിച്ചവരാണ്. എന്നാൽ ആ രണ്ട് ചിത്രങ്ങളിലുള്ളവർക്ക് മറ്റൊരു സാമ്യവുമുണ്ട്. അതായത് അവർ രണ്ടുപേരും റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്തവരാണ്. ഓൾമോസ്റ്റ് ലൈക്ക് റീ ഇൻകാർണേഷൻ. ഫെറാറി എന്ന കമ്പനിയെ രൂപീകരിച്ച എൻസോ ഫെറാറി എന്ന വ്യക്തി 1988 ഇറ്റലിയിൽ മരണപ്പെട്ടിരുന്നു. എന്നാൽ ഇദ്ദേഹം മരിച്ച 2 മാസങ്ങൾക്ക് ശേഷം അതേ വർഷം ജനിച്ച പ്രശസ്തമായ കാൽപന്ത് കളിക്കാരൻ മീസറ്റ് ഓസിൽ കാണുവാൻ എൻസോ ഫെറാറിയുടെ അതേ രൂപസാദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ പലരും ഇത് എൻസോ ഫെറാറിയുടെ പുനർജന്മമായിരിക്കും എന്നാണ് പറയുന്നത്. ഈ ന്യൂസ് നിങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ പുതിയ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.